ഇവന്റെ കൂട്ടാളികളൊക്കെ പലവഴിയെ രക്ഷപ്പെട്ടു തേടി പോയിട്ടുണ്ട് ഇവനെ കയ്യിൽ കിട്ടിയുള്ളൂ ഞാൻ അവരിൽ പെട്ട ആളല്ല മഹാറാണി സംശയം വ്യാജം പറയുന്നു അല്ല ഞാൻ പറഞ്ഞത് വ്യാജമല്ല ഞാൻ അക്രമ സംഘത്തിലേതല്ല സത്യമാണ് പറയുന്നത് എന്നെ വിട്ടയക്കണം നീ അവരിൽ പെട്ടതല്ലെങ്കിൽ രാജകുമാരിയുടെ എഴുന്നള്ളിപ്പ് വേളയിൽ പൊതുജനങ്ങൾ ആരും വഴിയിൽ ഉണ്ടാവരുന്ന വിളംബര മുന്നറിയിപ്പ് ലംഘിച്ച് വഴിയിൽ നിന്ന് എന്തിന് പറയേ പാദരാവിൽ രാജവീഥിയിൽ നീ എന്തിയായിരുന്നു പറയാൻ മഹാറാണി ഇവൻ അക്രമ സംഘത്തിൽപ്പെട്ടതാണെന്ന് ഇവന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ ഇവന്റെ സംഘാംഗങ്ങളെ പറ്റിയോ രത്നം എവിടേക്ക് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ചോ ഇവനൊന്നും തുറന്നു പറയാത്ത സ്ഥിതിക്ക് രാജ്യസഭാ സമക്ഷം വിചാരണക്കെടുക്കേണ്ടതില്ല അവിടുന്ന് ഈ നിമിഷം തന്നെ ഇവനുള്ള ശിക്ഷ വിധിച്ചാലും നാം ഇവന് നൽകുന്ന ശിക്ഷ ഇവന്റെ സഹചരർക്ക് ഒരു താക്കീതായി തീരേണ്ടതുണ്ട് ഈ രാത്രി തടവറയിൽ കിടക്കട്ടെ അവൻ വെളുക്കുവോളം ചോദ്യം ചെയ്യുക അറിയില്ല എന്ന് തന്നെയാണ് പിന്നെയും ആവർത്തിക്കുന്നതെങ്കിൽ നാളത്തെ പകലിൽ തന്നെ ഇവനെ കഴിയിലേറ്റുക എന്റെ പുത്രൻ എന്തോ ഒരു ആപത്ത് പണഞ്ഞു എന്നൊരു തോന്നൽ എരിപ്പറക്കുന്നില്ല എനിക്ക് ഇത്തിരി നേരം അഭയം തന്നതിന്റെ നന്ദി കാട്ടു നീ എന്നോട് പുത്രനെ തെരഞ്ഞു പോകാൻ ഒന്ന് കൂടെ വരുവോ കൊട്ടാരത്തിലെ അമൂല്യ മാണിക്യമണിയുമായി രാജകുമാരി രാജലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസാന ദിവസമായി കവർച്ചക്കാരെങ്കിലും ദേശത്തിറങ്ങിയിട്ടുണ്ടോന്നറിയാൻ പല പല വേഷങ്ങളിൽ അലയുക പടകളികളും രഹസ്യചാരന്മാരും അവരുടെ കയ്യിലെങ്ങാനും എന്റെ പുത്രൻ പെട്ടാൽ നിജസ്ഥിതി ചോദിച്ചറിയാൻ പോലും നിൽക്കില്ല കൊട്ടാരത്തിലുള്ളവർ നേരെ കഴിമരത്തിലേക്ക് അയക്കുക അവരെന്റെ പുത്രനെ അമ്മ ശാന്തമായി വിശ്രമിക്ക ഞാൻ ചെല്ലാം അമ്മയുടെ പുത്രൻ എന്ത് സംഭവിച്ചുവെന്ന് തിരക്കി വരാം ഞാനും വരും എന്റെ പുത്രന് അവൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ എനിക്കെങ്ങനെ വിശ്രമിക്കാൻ പറ്റും ഞാനും വരും ധൈര്യമായിരിക്കും അമ്മേ ഞാനാ പറയുന്നത് അമ്മയുടെ പുത്രനെ ദേഹത്തൊരു പോറിൽ പോലും ഇല്ലാതെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ അമ്മ അകത്തേക്ക് പോയിക്കൊള്ളു പുത്രനെ പ്രതി അമ്മയ്ക്കെന്തോ ആപത്സംഗം തോന്നുന്നുവല്ലോ അതിന്റെ അർത്ഥം എന്ത് വേദാളമേ മഹാരാജൻ അമ്മയുടെ ശങ്ക അടിസ്ഥാനമുള്ളത് തന്നെ അമ്മയുടെ പുത്രൻ ആപത്തിൽ തന്നെയാണ്
കൊടിയ ആപത്തിലോ? അതെ മഹാരാജൻ, കഴുകന്റെ ചിറകടി ശബ്ദം കേൾക്കാമടിയനെ. ശവന്തീനിയായ കഴുകന്റെ ചിറകടി ശബ്ദം. ഒരുവന്റെ കഴുത്ത് വീണിട്ട് ഇന്നെങ്കിലും ഒരുവനെ കൊണ്ടുവന്നല്ലോ. കാണാൻ നല്ലൊരു കുമാരൻ. എന്താണാവോ ഇവൻ ചെയ്ത അപരാധം? അപരാധം എന്തെന്ന് നിനക്കുള്ള ശാസനത്തിൽ കുറിച്ചിട്ടുണ്ട്. ഓ, എന്നാൽ അതൊന്ന് വായിച്ചാട്ടെ തമ്പുരാനെ. കുസുമപുരം ന്യായവിചാര സഭ ദേശത്ത് വധശിക്ഷ നടപ്പാക്കാൻ അധികാരപ്പെടുത്തിയ ആരാച്ചാരോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കുസുമപുരം ദേശത്ത് അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയും കൊട്ടാരത്തിലെ അമൂല്യരത്നം കവരുക എന്ന ഉദ്ദേശത്തോടെ രാജകുമാരി രാജലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകും വഴി അതിക്രമത്തിന് മുതിരുകയും രാജ്യദ്രോഹപരമായ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്ത ഈ അപരാധി ഒരു വിധത്തിലുള്ള ദയയും കാരുണ്യവും അർഹിക്കുന്നില്ല എന്നതിനാൽ ഈ അപരാധിക്ക് കുസുമപുരം ന്യായവിചാര സഭ വിധിച്ച വധശിക്ഷ താമസം വിനാ നടപ്പാക്കുക. താമസമെന്തിന് തമ്പുരാക്കന്മാരെ? കൊല്ലമരം കാത്തു നിൽക്കുകയല്ലേ? ഇവന്റെ അന്ത്യമായി കഴിഞ്ഞു. ഇതാ ഇവൻ കഴുമരത്തിൽ പിടയ്ക്കുന്നത്. കാണാനത്ര സുഖമുള്ള കാഴ്ച ആയിരിക്കില്ല തമ്പുരാക്കന്മാരെ. അത് കാണാൻ നിങ്ങൾ ആരും നിൽക്കണ്ട, പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. Thank you.
ആരാണ് നിങ്ങൾ? കാലനല്ല എന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വരൂ. തൂക്ക കയറിന്ന് രക്ഷിച്ചെന്ന് കരുതി എനിക്ക് ഗുണദോഷം ഉപദേശിച്ച് തരാൻ നിൽക്കേണ്ട താങ്കൾ. രാജകുമാരിയുടെ രൂപഗണത്തെപ്പറ്റി പലരിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോ അവളെ ഒന്ന് നേരിട്ട് ദർശിച്ച് ചിത്രം പകർത്തണമെന്ന് തോന്നിപ്പോയി. അതിത്ര വലിയ അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപരാധമല്ല, പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടൊരു മനസ്സുമായി മങ്ങിയ വിളക്കിന്റെ ധൈര്യത്തിൽ നിന്നെ തേടി ഇറങ്ങാൻ ഒരുങ്ങുന്ന ഒരു വിധവയെ പറ്റി നീ ഓർക്കാത്തത് മഹാപരാധമാണ്. കുലക്കയറിനെ പറ്റി അഭിമാനപൂർവം പറയുമ്പോൾ ഏക അവലംബം നഷ്ടപ്പെടുന്ന നിന്റെ മാതാവിനെ പറ്റി നീ ചിന്തിച്ചതേയില്ലല്ലോ. കഷ്ടം. ഒരു രാത്രിവാസത്തിന് അഭയം ചോദിച്ച് നിന്റെ ഗൃഹത്തിൽ ചെന്നതാണ് ഞാൻ. ദേഹത്തൊരു പോറൽ പോലുമില്ലാതെ നിന്നെ കയ്യിലേൽപ്പിക്കുമെന്ന് നിന്റെ മാതാവിന് വാക്കു കൊടുത്തിട്ടുണ്ട്. അമ്മ തന്ന അഭയത്തിന് അതാണ് എന്റെ പ്രതിഫലം. പൊയ്ക്കുള്ളൂ. ഈ കുമാരൻ അങ്ങനെ പോകില്ല മഹാരാജൻ. ഒരു മാത്ര ദർശിച്ച കുമാരിയുടെ രൂപം മോഹമായി കിടക്കുകയാ ഈ കുമാരന്റെ ഉള്ളിൽ. തിരിച്ചു പോകാൻ തോന്നില്ല ഈ കുമാരനെ. ഇവിടെ വിട്ടിട്ട് പോയാൽ പിന്നെയും നീ അപകടത്തിലേക്ക് നടക്കുമെന്ന് നിന്റെ പെരുമാറ്റം കണ്ടാൽ അറിയാം. നിന്നെ ഗൃഹത്തിലെത്തിച്ച് ഞങ്ങൾ മടങ്ങുന്നുള്ളൂ. വരൂ വരൂ. ഒരു നിമിഷം. രാജകുമാരിയുടെ രൂപം എന്റെ ഉള്ളിൽ മോഹമായി കിടക്കുന്നു എന്നുള്ളത് നേരെ തന്നെ. പക്ഷേ ഞാൻ എന്റെ ഗൃഹത്തിലേക്ക് മടങ്ങാൻ മടിക്കുന്നത് അതുകൊണ്ടല്ല. കൊട്ടാരത്തിൽ ധനവും അമൂല്യ രത്നമണികളും അനേകം ഉണ്ടെന്നിരിക്കെ പതിയിരുന്ന് രാജകുമാരിയുടെ കയ്യിലെ രത്നം തന്നെ അതിക്രമികൾ കവർന്നുകൊണ്ട് പോയതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. കുമാരിയുടെ കിരീടധാരണം അടുക്കുന്നു. കിരീടധാരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരോ ആസൂത്രണം ചെയ്തതാണ് ആ കവർച്ചയെന്ന് ഞാൻ ശങ്കിക്കുന്നു. കുസുമപുരം രാജാവ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പലരും കരുതുന്നു. അങ്ങനെയെങ്കിൽ ആ അക്രമികൾ തന്നെയായിരിക്കും രാജാവിനെയും വധിച്ചിട്ടുണ്ടാവുക. അവർ രാജകുമാരിയെയും അപായപ്പെടുത്തുമെന്ന് എന്തോ എനിക്കൊരു ഭയം. അത് കൊട്ടാരത്തിലെ കാര്യം, അതിനെപ്പറ്റി നീ വ്യാകുലപ്പെടുന്ന എന്തിന്? നീ വിചാരിച്ചാൽ അക്രമികളെ തടഞ്ഞ് രാജകുമാരിയെ രക്ഷിക്കാനാകുമോ? ആവും. പരിഹസിക്കണ്ട, ഈ ഭൂമിയിൽ കലിംഗം എന്നൊരു സാമ്രാജ്യമുണ്ട്. അതിന് വിക്രമാദിത്യൻ എന്നൊരു ചക്രവർത്തിയുമുണ്ട്. ഉജ്ജയിനിയിൽ ചെന്ന് ഞാൻ അദ്ദേഹത്തെ കാണും, സഹായം അഭ്യർത്ഥിക്കും. നീതിതൽപ്പന്നായ ചക്രവർത്തിയാണ് അദ്ദേഹം, എന്നെ കൈയൊഴിയില്ല. പക്ഷേ കുമാര, കുസുമപുരത്തിലെ സാധാരണ പ്രജകളിൽ ഒരുവൻ മാത്രമാണ് നീ. നീ നീ എന്തിങ്ങനെ? രാജകുമാരിയെ എനിക്ക് സ്വന്തമാക്കണം. എല്ലാ വിവരവും ഞാൻ ചക്രവർത്തിയെ ധരിപ്പിക്കും. അദ്ദേഹം തന്നെ എന്നെ രാജകുമാരിയോട് ചേർക്കും. എനിക്ക് വിശ്വാസമുണ്ട്. കുമാരൻ, തൽക്കാലം ഭവനത്തിലേക്ക് വെക്കുള്ളൂ. വിക്രമാദിത്യനാരെ, അവരെക്കാളും കേമനാണ് എന്റെ ഈ ഗുരു. കുമാരന്റെ പ്രശ്നങ്ങൾക്ക് ഗുരു തന്നെ ഒരു പ്രതിവിധി കണ്ടെത്തും. പൊയ്ക്കുള്ളൂ കുമാരാ.
രാജകുമാരിയുടെ കിരീടധാരണവും കുമാരിയും നീയുമായുള്ള മാംഗല്യവും ഒരേ ദിനം ഞാൻ നടത്തിത്തരും. ശങ്കിക്കുന്നത് എന്തിനു കുമാര? നിന്റെ മാതാവിന് കൊടുത്ത വാക്കുപ്രകാരം കൊലമരത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ? നിനക്ക് തന്ന വാക്കും ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. പൊയ്ക്കുള്ളൂ. ഇനി നാം കുസുമപുരം രാജകുമാരി പവിഴറാണിയുടെ അടുത്തേക്ക്. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടമ്മേ, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. കൊട്ടാരത്തിന്റെ അമൂല്യ രത്നം പോലും സംരക്ഷിക്കാനാകാത്തവൾക്ക് ദേശത്തിലെ പ്രജകളെ എങ്ങനെ സംരക്ഷിക്കാനാകും? അക്രമികളെ കണ്ടെത്തി ബന്ധിച്ച് നഷ്ടപ്പെട്ട രത്നം ശ്രീലകത്ത് പൂജിച്ചു വെക്കണം എനിക്ക്. ഈ ഉദ്യമത്തിൽ ഞാൻ ബാധിക്കപ്പെട്ടോട്ടെ, എന്നാലും പിന്തിരിയില്ല ഞാൻ. വീരസ്വർഗം കിട്ടുമല്ലോ, അത് മതി എനിക്ക്.